കോവിഡ് വ്യാപനം നേരിടാനുള്ള ഏത് നൂതന ആശയത്തിനും കേന്ദ്ര ഗവൺമെന്റിന്റെ നിർബാധ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുക, കൃത്യമായ പരിശോധന ഉറപ്പാക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണ കെ ഖിലാ ഇസ് ഉദ്യമെ ആപ് സബ് ലോഗ് ഏക് ബഹുത് മഹത്വപൂർണ ഭൂമിക മെ ഹൈ. ആപ് സബ് भारत की इस लड़ाई के महत्वपूर्ण फील्ड कमांडर्स के रूप में आज नेतृत्व संभाल रहे हैं और इस वायरस के खिलाफ हमारे हथियार क्या है. हमारे हथियार हैं लोकल कंटेनमेंट जोन्स, एग्रेसिव टेस्टिंग और लोगों तक सही और पूरी जानकारी. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരിക. അതിന് അത്തരത്തിലുള്ള പരിഹാരം തന്നെ ഉണ്ടാകണം. കോവിഡിനെ നേരിടാൻ നൂതനാശയങ്ങൾ കണ്ടെത്തണമെന്നും അവ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഈ മാതൃക നടപ്പാക്കാൻ സാധിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പിഎം കെയേഴ്സ് ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്തിന്റെ വിവിധ ജില്ലകളിൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിച്ചു വരികയാണ്. ഓക്സിജന്റെ വിതരണവും ഉപയോഗവും നിരീക്ഷിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കോവിഡിനെതിരായ യുദ്ധത്തിൽ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്നത് ഫീൽഡ് ഉദ്യോഗസ്ഥരാണ്. ഗ്രാമങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും കോവിഡിനെ പ്രതിരോധിക്കുന്നത് വഴി നമ്മുടെ രാജ്യം തന്നെ കോവിഡ് പ്രതിരോധത്തിൽ മുൻപന്തിയിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. बढ़ते हुए केसों के और संसाधनों की सीमाओं के बीच लोगों की अपेक्षाओं को उचित समाधान देना हमारी सबसे बड़ी प्राथमिकता है. सारी चुनौतियों के बीच समाज के सबसे निचले छोर पर खड़े व्यक्ति का चेहरा ध्यान में रखते हुए हमें काम करना है. വിവിധ സംസ്ഥാനങ്ങളിൽ പുതിയ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു വരികയാണ്. കോവിഡിനെതിരായ പ്രതിരോധം ശക്തമാക്കി ഓരോ ജീവനും സംരക്ഷിക്കാനാണ് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്രാമ നഗരപ്രദേശങ്ങളിൽ കോവിഡിനെതിരായുള്ള പോരാട്ടത്തിൽ സ്വീകരിച്ചുവരുന്ന നടപടികൾ ഉദ്യോഗസ്ഥർ പങ്കുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ, ഡൽഹി, മധ്യപ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കർണാടക, ബീഹാർ, അസം, ചണ്ഡിഗഡ്, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഗോവ, ഹിമാചൽ പ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ ജില്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.